ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുഞ്ചൂസ് ജംഗ്ഷൻ എല്ലാവർക്കും കുഞ്ചൂസ് ജംഗ്ഷനിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുഞ്ചൂസ് അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു അപ്പൊ എന്റെ വീട്ടിലെ എന്റെ അടുത്ത് കൊച്ചിന്റെ കല്യാണമായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു തിരക്കാരനാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാഞ്ഞത് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂട്ടത്തില് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം എന്നാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ അപ്പൊ എന്റെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേക്കും വ്ളോഗാണ് അപ്പൊ എന്റെ കൊച്ചന്റെ കല്യാണത്തിന്റെ വ്ളോഗാണ് ഞാൻ എടുത്തേക്കുന്നത് എന്റെ ഫസ്റ്റ് വ്ളോഗാണ് അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാരും ക്ഷമിച്ചേക്കണേ അപ്പൊ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോവാം നമ്മളപ്പൊ നേരത്തെ പോലെ നമ്മുടെ ഇനി വീഡിയോസ് എല്ലാം നമ്മളെ കൊണ്ടൊക്കുന്ന പോലെ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതൊന്നും ആരും മിസ് ചെയ്യാൻ പാടില്ല നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം കല്യാണത്തിന്റെ തലേ ദിവസം അപ്പം പിറ്റേ ദിവസത്തേക്ക് അവര് പന്തിലിടാനായിട്ടെല്ലാം സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കല്യാണത്തിന് അന്ന് രാവിലെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ റിസപ്ഷന് ഫുഡ് റെഡിയാക്കണമല്ലോ അപ്പം ഫുഡ് റെഡിയാക്കാനുള്ള പാത്രങ്ങളെല്ലാം രാവിലെ തന്നെ അവരവിടെ എത്തിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ മീനാണ് നമ്മൾ മീനെല്ലാം അവിടെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ കറിയെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കറികളാണ് ഇപ്പം പച്ചക്കറികളെല്ലാം അവരിങ്ങനെ പൊളിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്തത് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമുള്ള നമ്മുടെ മസാലകളെല്ലാം അവരുടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മസാലകളെല്ലാം അവരിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുക സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടുത്തെ വിഷ്വൽസ് എല്ലാം പരീ പായി
ചേട്ടന്റെ പേരെന്താ? ചേട്ടന് ആലംബിച്ച് ഏത് കൃതിയാന്നൊക്കെ ഒന്ന് പറയാവോ? ജയദേവരുടെ ഗീതഗോവിന്ദ എന്ന കൃതിയും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ പാദാദികേശം, കേശാദിപാദം, അങ്ങനെയുള്ള വർണ്ണനകളാണ്, ദേവീ ദേവസ്തുതികളാണ് ഇതിനകത്ത് സാഹിത്യമായിട്ട് ഉൾപ്പെടുത്തുന്നത്. ചേട്ടന് സോപാന സംഗീതത്തിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാമോ? സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പടവുകളില്ലേ, ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് സമീപമുള്ള പടവുകൾക്ക് സമീപം പൂജ സമയത്ത് നേദ്യത്തിന് ശേഷം നടയടച്ചൊരു പൂജയുണ്ട്. ആ സമയത്ത് ഭഗവാനെ കുട്ടിപ്പാടി സേവിക്കുന്നതിനെയാണ് സോപാന സംഗീതം എന്ന് പറയുന്നത്. അപ്പം അതാത് ക്ഷേത്രങ്ങളിലെ ദേവീ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതികളും കീർത്തനങ്ങളുമാണ് ഇതിന് ഉൾപ്പെടുത്തുന്നത്. ചേട്ടനെ പാട്ട് എനിക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അപ്പം ചേട്ടനോട് വന്ന് പാടിയതിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. അതിന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഒരുപാട് സന്തോഷം.